In the last class, we have defined the greatest common divisor, that is GCD, or the highest common fraction, HCF, of two numbers. Two methods we studied to find the GCD, which are the prime factorization method, and next one is the Euclid's algorithm. Here we will discuss some applications of GCD. Two numbers in the GCD ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ചില ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാം. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ രണ്ട് നമ്പേഴ്സ് കോ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ടു നമ്പേഴ്സ് ആർ കോ പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇസ് വൺ. ആ രണ്ട് നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ വൺ ആണെങ്കിൽ അത് ആ രണ്ട് നമ്പേഴ്സ് കോ പ്രൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് എടുത്ത് നോക്കാം. ചെക്ക് വെദർ 245 ആൻഡ് 931 ആർ കോ പ്രൈംസ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് ഫൈനലി വരുന്ന ഡിവൈസർ വൺ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അപ്ലൈ യൂക്ലിഡ്സ് അൽഗരിതം. സർ, നമ്മൾ 245 കൊണ്ട് 931 ഡിവൈഡ് ചെയ്യുന്നു, 3 ആണ്. 3 × 245 × 931 ഈസ് 735 ആണ്. സോ ഇറ്റ്സ് റിമൈൻഡർ ആയിട്ട് വരുന്നത് 196. ദെൻ 196 കൊണ്ട് 245 ഡിവൈഡ് ചെയ്യുക, വി ഗെറ്റ് വൺ ടൈം ആണ് അടങ്ങുന്നത്. 1 × 196 എടുത്തു, റിമൈൻഡർ ആയിട്ട് വരിക 49 ആണ്. 49 കൊണ്ട് 196 ഡിവൈഡ് ചെയ്തു, അപ്പോൾ കറക്റ്റ് അത് 4 times അടങ്ങും. 4 × 49 = 196. ഓക്കെ, അപ്പോൾ 245 913 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് വന്നിരിക്കുന്നത് 49 ആണ്. അത് വൺ അല്ല, വൺ ആയിരുന്നെങ്കിൽ അത് പ്രൈം നമ്പേഴ്സ് ആയാലേ. സോ 49 ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇറ്റ് ഷോസ് ദാറ്റ് 245 ആൻഡ് 931 ആർ നോട്ട് കോ പ്രൈംസ്. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്, നമുക്ക് കൺസിഡർ വി ഹാവ് ടു ഫൈൻഡ് 3 നമ്പേഴ്സ്. സേ ആ നമ്പേഴ്സ് എയും പിയും സിയും ആണെന്ന് വിചാരിക്കും. വി ഹാവ് ടു ഫൈൻഡ് 3 നമ്പേഴ്സ് എ ബി സി വിച്ച് ആർ പ്രൈം ടു ഈച്ച് അതർ. എന്ന് വെച്ചാൽ എയും ബിയും പ്രൈം ആണ്, ബിയും സിയും പ്രൈം ആണ്, അതുപോലെ എയും സിയും പ്രൈം ആണ്. ദേ ആർ പ്രൈം ടു ഈച്ച് അതർ. എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുത്താൽ വൺ, ബിയുടെയും സിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുത്താൽ വൺ, അതുപോലെ എയും സിയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് വരുന്നത് വൺ ആണ്. അങ്ങനെയുള്ള 3 നമ്പേഴ്സ് വി ഹാവ് ടു ഫൈൻഡ്. കണ്ടീഷൻ തന്നിട്ടുണ്ട്, ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് ടു, ദാറ്റ് ഈസ് എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 437 ആണ്. ഓക്കെ, ഫസ്റ്റ് ടു നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 437ഉം ലാസ്റ്റ് ടു നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 551 തന്നിട്ടുണ്ട്. അതായത് ബിയുടെയും സിയുടെയും പ്രോഡക്റ്റ് 551 ആണ്. വി ഹാവ് ടു ഫൈൻഡ് 3 നമ്പേഴ്സ് എ ബി സി വിച്ച് ആർ പ്രൈം ടു ഈച്ച് അതർ സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടു ഈസ് 437 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് ടു ഈസ് 551. അപ്പോൾ ഇങ്ങനെയുള്ള 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ ബി എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഈസ് എ ഡിവൈസർ ഓഫ് 437 ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഡിവൈസർ ഓഫ് 551. പക്ഷേ എയും ബിയും കോപ്രൈം ആയതുകൊണ്ട് എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുത്താൽ 1 ആയിരിക്കണം, ബിയുടെയും സിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുത്താൽ 1 ആയിരിക്കണം. പക്ഷേ എയുടെയും എ ബിയുടെയും ബി സിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുത്താൽ അത് എന്തായിരിക്കണം, അത് ബി തന്നെ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ എ ബിയുടെയും ബി സിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ബി ആയിരിക്കണം എന്ന് വെച്ചാൽ 437 551 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരിക്കണം ബി. അപ്പോൾ ബി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്കായി, ബി ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 437 ആൻഡ് 551. അത് യൂക്ലിഡ്സ് അൽഗരിതം വഴി നമ്മൾ കണ്ടുപിടിക്കും. 551 437. ഓക്കെ, 551 × 437 ആണ് അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 114 ആണ്. 114 കൊണ്ട് 437 ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് 3 times ആണ്. അത് 342 വരും. വീണ്ടും റിമൈൻഡർ ആയിട്ട് വരുന്നത് 95 ആണ്. 95 × 114 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് 1 time ആണ്. 1 × 95 കിട്ടും. റിമൈൻഡർ എഗെയിൻ വരുന്നത് 19 ആണ്. 19 കൊണ്ട് 95 ഡിവൈഡ് ചെയ്യുന്നു, അത് 5 times ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടി, ബി എന്ന് പറയുന്നത് 19 ആണ്.
So, namukku first equation in the A ennu parayunnathu 437 by B, which is 90 equal to 23. Adhoone, second equation in the BC, C equal to 551 divided by B, it is 90, that is 29. Ippo moonu numbers namukku kitti 19, 23 and 29. Okay. Ippo 19 23 പ്രൈം ആണ്, കാരണം അതിൽ വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല വന്നല്ലാതെ. 23 29 രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്, അതിനും കോമൺ ഫാക്ടേഴ്സ് വൺ മാത്രമേ ഉള്ളൂ. 19 29 എടുത്താലും കോമൺ ഫാക്ടേഴ്സ് രണ്ട് തന്നെ ഉള്ളൂ. അതുപോലെ എ ഇൻറ്റു ബി, അതായത് 19 ഇൻറ്റു 23 437 ആണ്, 23 ഇൻറ്റു 29 552 ആണ്. ഇതാണ് ആ മൂന്ന് നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് we have to find the largest number. Okay, largest number, say x, x ആയിക്കോട്ടെ, x നെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് such that when a is divided by x the remainder is r, and b is divided by x the remainder is r. Okay, find the largest number x such that when a is divided by x the remainder is r, and b is divided by x remainder r. രണ്ട് നമ്പേഴ്സിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ റിമൈൻഡർ r കിട്ടുന്നത്, അങ്ങനെയുള്ള ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ x ദാറ്റ് വെൻ ഡിവൈഡ് ദ നമ്പേഴ്സ് a ആൻഡ് b ലീവ്സ് ദ സെയിം റിമൈൻഡർ r. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ x സച്ച് ദാറ്റ് വിച്ച് വെൻ ഡിവൈഡ് ബൈ a ആൻഡ് b ലീവ്സ് ദ സെയിം റിമൈൻഡർ r. അങ്ങനെയുള്ള രണ്ട് ഒരു നമ്പർ x ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. ഇപ്പോൾ സാർ നമ്മൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. കൺസിഡർ വി ആർ ഡിവൈഡിങ് 12/5. ഓക്കെ, അതായത് എയിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 5, എയുടെ സ്ഥാനത്ത് 12. വെൻ 12 ഈസ് ഡിവൈഡ് ബൈ 5 നമുക്കറിയാം 2, അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത് 2 ആണ്. ഇപ്പോൾ റിമൈൻഡർ ആയിട്ട് വരുന്നത് 6 ആണെന്ന് വിചാരിക്കും. ഇവിടെ എക്സ് 5 ആണ്, എ 12 ആണ്, റിമൈൻഡർ 6 എന്ന് പറയുന്നത് 2 ആണ്. ഇതാണ് എ, ഇതാണ് ആർ, ഇതാണ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻ എ ഈസ് ഡിവൈഡ് ബൈ എക്സ് റിമൈൻഡർ ഈസ് ആർ എന്ന് വെച്ചാൽ നമ്മൾ എ മൈനസ് ആർ കണ്ടാൽ എ മൈനസ് ആർ എന്ന് പറയുന്നത് 12 - 2 ആണ്. 12 - 2 ഈക്വൽ ടു 10 ആണ്. ആൻഡ് എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് 10, അല്ലെ, 5 ഈസ് എ ഡിവൈസർ ഓഫ് 10 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സെയിം മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. When a is divided by x, if the remainder is r, then a minus r is divisible by x. In other words, we can say that x is a divisor of a minus r. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വെൻ ബി ഈസ് ഡിവൈഡ് ബൈ എക്സ് റിമൈൻഡർ ആർ മീൻസ് എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് ബി മൈനസ് ആർ എന്ന്. അപ്പോൾ എക്സ് എന്തായി, എക്സ് എ മൈനസ് ആറിൻ്റെയും ബി മൈനസ് ആറിൻ്റെയും കോമൺ ഡിവൈസറായി. നമുക്ക് കണ്ടുപിടിക്കണ അങ്ങനത്തെ ലാർജസ്റ്റ് നമ്പറാണ്. സോ എക്സ് ഇസ് ദ ലാർജസ്റ്റ് ഡിവൈസർ ഓഫ് ബോത്ത് എ മൈനസ് ആർ ആൻഡ് ബി മൈനസ് ആർ. എന്ന് വെച്ചാൽ എക്സ് എ മൈനസ് ആറിൻ്റെയും ബി മൈനസ് ആറിൻ്റെയും ജി സി ഡി ആണ്. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ് ബൈ എ ആൻഡ് ബി ലീവ്സ് ദ സെയിം റിമൈൻഡർ എന്ന് വെച്ചാൽ എ മൈനസ് ആറ് കണ്ടുപിടിക്കുക, ബി മൈനസ് ആറ് കണ്ടുപിടിക്കുക, രണ്ടിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ അക്യൂഡ് നമ്പർ എക്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 245 ആൻഡ് 1029 ലീവിങ് ദ സെയിം റിമൈൻഡർ 5 ഇൻ ഈച്ച് കേസ്. ഇപ്പോൾ രണ്ടിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 5 ആണ്. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് ആർ. ഓക്കെ, ഇപ്പോൾ എക്സ് ഇസ് ദ ജി സി ഡി ഓഫ് 245 - 5, ദാറ്റ് ഈസ് 240 ആൻഡ് 1029 - 5, ദാറ്റ് ഈസ് 1024. ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് നമ്പർ എന്ന് പറയുന്നത് 240യുടെയും 1024യുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യുക. 4 ഇൻറ്റു 240
is 960. Remainder is 64. Divide 240 by 64. We get 3. This is 3 into 64 is 192. Remainder is 48. Divide 64 by 48. We get 1 into 48. Remainder is 16. 16 into 48. 48 by 16 rather. That is 3. 3 into 16 is 48. So 16 is the greatest common divisor of 245 and 1029. That is 16. 249 10. 1029 16 divide ചെയ്ത 5 ആയി. ഇത് തന്നെ മൂന്ന് നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എക്സ് വിച്ച് ഡിവൈഡ് 398 കൊണ്ട് 398 ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ആയിട്ട് വരുന്നത് 7 ആണ്. ആ നമ്പർ കൊണ്ട് 436 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 11 ആണ്. ദെൻ 542 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ 15 ആണ്. ഏത് നമ്പർ കൊണ്ട് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡ്സ് 398 ലീവ്സ് ദ റിമൈൻഡർ 7. 436 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 11. 542 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 15 ആകുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാണ്? അപ്പോൾ ആ എക്സ് ആണ് ആ ലാർജസ്റ്റ് നമ്പർ എങ്കിൽ എക്സ് ഈസ് എ ഡിവൈസർ ഓഫ് 398 മൈനസ് 7, 436 മൈനസ് 11, 542 മൈനസ് 15. ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരുന്നു. ദാറ്റ് ഈസ് എക്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് ഇത് 398 മൈനസ് 7 എന്ന് പറയുന്നത് 391. നെക്സ്റ്റ് 425. This number is 527. Okay. ഇതിൻ്റെ മൂന്നിൻ്റെയും ജി സി ഡി കണ്ടുപിടിച്ചാൽ അതായിരിക്കും ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ദസ് ലീവ്സ് ദ റിമൈൻഡർ 7, 11 ആൻഡ് 50. അപ്പോൾ ആ ജി സി ഡി നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഒരു നമ്പറിൻ്റെ ഒരു ഫ്രാക്ഷൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്നാണ്. അതായത് എ ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്ന നമ്പറിൻ്റെ ആ ഫ്രാക്ഷൻ്റെ ലോവസ്റ്റ് ഫോം എന്നാണ്. അപ്പോൾ നമുക്ക് 15 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 കിട്ടും. സോറി, 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം വി ഗെറ്റ് 3. ആ 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. 3/2 എന്ന സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 15 10 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറായിട്ട് വരുന്നത് 5 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 15/5 10/5 ഈക്വൽ ടു 3/2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ശരിക്കും എ ബൈ ബിയുടെ സിംപ്ലസ്റ്റ് ഫോം കിട്ടാൻ എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഡി കാണുക. ദെൻ എയിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ബൈ ബിയിനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻ ആയിരിക്കും മറ്റ് സിംപ്ലസ്റ്റ് ഫോം. ഇപ്പോൾ ചെയ്യേണ്ടത് ടു കൺവേർട്ട് എ ബൈ ബി ടു ദ ലോവസ്റ്റ് ഫോം ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി. സപ്പോസ് ഇറ്റ് ഈസ് ഡി, ഡിവൈഡ് എ ബൈ ഡി ആൻഡ് ഡിവൈഡ് ബി ബൈ ഡി ആൻഡ് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ. ഇറ്റ് വിൽ ബി ദ സിംപ്ലസ്റ്റ് ഫോം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 289/390. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 289 391 ജി സി ഡി കണ്ടുപിടിക്കും. 289 391. ഓക്കെ, 1 289 റിമൈൻഡർ ഈസ് 102 ഡിവൈഡ് 289/102 ഈസ് 2204. ദ റിമൈൻഡർ ഈസ് 85 ഡിവൈഡ് 102/85 ഈസ് 185. ദ റിമൈൻഡർ ഈസ് 70/85 നോക്കുക. അത് 5 ടൈംസ് എക്സാക്റ്റ് ആണ്. 5 × 70 = 85. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിവൈസർ 70 ആണ്. ഇപ്പോൾ സിംപ്ലസ്റ്റ് ഫോം കാണാൻ 289 ഡിവൈഡ് ബൈ 17 കാണുക. അത് 17 തന്നെയാണ്. അതുപോലെ 391 ഡിവൈഡ് ബൈ 17 കാണുക. അത് 23 ആണ്.
അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ദിസ് ഡിവൈഡ് ബൈ ദിസ്, അതായത് 17 ഡിവൈഡ് ബൈ 23 ആണ് സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് സെയിം ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റണം എന്ന്. അപ്പോൾ ജസ്റ്റ് സെയിം യൂണിറ്റിലേക്ക് മാറ്റിയാലേ നമുക്ക് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം, നമുക്ക് രണ്ട് ബില്ലുകളുണ്ട്. ഒരു ബില്ലിൽ റുപ്പീസ് 9.30 റുപ്പീസ് ആണ് ഫസ്റ്റ് ബില്ല്. സെക്കൻഡ് ബില്ലിന് 17.20 റുപ്പീസ് ഉണ്ട്. ഇതിനെ രണ്ടിനെ നമ്മൾ കോയിൻസ് ആക്കി മാറ്റും, ഈക്വൽ കോയിൻസ് കൊണ്ട് ഇതിനെ രണ്ടിനെ റീപ്ലേസ് ചെയ്യാം. അതായത് 9.30 ഏതിൻ്റെ ഈക്വൽ കോയിൻസ് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, അതേ കോയിൻസ് കൊണ്ട് 7.20 ഈക്വൽ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് 9.30 17.20 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് വരിക, രണ്ടിനെയും ഈക്വൽ നമ്പർ ഓഫ് ഈക്വൽ കോയിൻസ് കൊണ്ട് ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 9 കോയിൻസ് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, ഇത് റുപ്പീസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പൈസ കോയിൻസ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഇത് 9 rupees ആൻഡ് 30 paisa, ദാറ്റ് ഈസ് 930 paisa. ഇത് 17 rupees ആൻഡ് 20 paisa, അതായത് 1720 paisa. ഓക്കെ, 1720 paisa. ഇപ്പം ഇതിന് രണ്ടിനെയും കോയിൻസ് ആക്കി മാറ്റുന്ന എന്ത് ചെയ്യണം, ഇതിനെ ഏത് കോയിൻസ് ആക്കി മാറ്റുന്നോ സെയിം കോയിൻസ് കൊണ്ട് ഇതിനെ മാറ്റണം. അങ്ങനത്തെ ലാർജസ്റ്റ് കോയിൻ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ജി സി ഡി കണ്ടുപിടിക്കും. 1720 930 ജി സി ഡി ആയിട്ട് വരുന്ന കോയിൻ ഏതാണോ അതായിരിക്കും നമുക്ക് കിട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിൻ. അപ്പോൾ ഇതിൻ്റെ ജി സി ഡി കണ്ടുപിടിക്കുമ്പോൾ അത് 10 എന്നാണ് കിട്ടുന്നത്. സോ 10 paisa കൊണ്ട് ഇതിന് രണ്ടിനെയും നമുക്ക് ഈക്വലായിട്ട് മാറ്റാൻ പറ്റുന്ന ലാർജസ്റ്റ് കോയിൻ 10 paisa ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. രണ്ടിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം, സപ്പോസ് ഒരു സെമിനാർ നടക്കുകയാണ്. ആ സെമിനാറിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം, ഈ മൂന്ന് സബ്ജക്റ്റിലെയും സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹിന്ദിയിൽ നിന്നുള്ള 60 students, ഇംഗ്ലീഷിൽ നിന്ന് 84 students ആൻഡ് മലയാളത്തിൽ നിന്ന് 108 students. അപ്പോൾ ഈ മൂന്ന് ആ സെമിനാറിലേക്ക്, അതായത് സെമിനാറിൽ ഈ എല്ലാ സ്റ്റുഡൻസിനെയും നമുക്ക് കയറ്റണം. അതിന് എത്ര മിനിമം എത്ര റൂംസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, ഇൻ സച്ച് എ വേ ദാറ്റ് ഓരോ റൂമിലും ഈക്വൽ നമ്പർ ഓഫ് ഹിന്ദി സ്റ്റുഡൻസും ഇംഗ്ലീഷ് സ്റ്റുഡൻസും മലയാളം സ്റ്റുഡൻസും കയറണം. ഓക്കെ, അപ്പോൾ ഒരു റൂമിൽ എത്ര നമ്പർ ഓഫ് ഹിന്ദിക്കാരുണ്ടോ, ഇംഗ്ലീഷുകാരുണ്ടോ, മലയാളക്കാരുണ്ടോ, അത്രയും നമ്പർ തന്നെ അടുത്ത റൂമിലും അതിനടുത്ത റൂമിലും ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മിനിമം നമ്പർ ഓഫ് റൂംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു റൂമിൽ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഇതുപോലെ കയറ്റിയാലേ നമുക്ക് നമ്പർ ഓഫ് റൂംസ് മിനിമം ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു റൂമിന് മാക്സിമം എത്ര പേരെ കൊള്ളിക്കാമോ അത്രയും പേരെ കൊള്ളിച്ചാൽ മാത്രമേ നമുക്ക് നമ്പർ ഓഫ് റൂംസിൻ്റെ എണ്ണം മിനിമം ആക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് നമ്പർ റൂംസ് മാത്രം അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, 60, 84, 108 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോ റൂമിലും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് വേണ്ടത്. അപ്പോൾ 60, 84, 108 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ, അതെന്ന് വെച്ചാൽ 60, 84, 108 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ ഒരു റൂമിൽ കൊള്ളുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ 60, 84, 108 ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമ്മൾ കണ്ടുപിടിച്ചത് 12 ആണ്. അത് നിങ്ങൾ യൂക്ലിഡിയൻ അൽഗോരിതം വഴി കണ്ടുപിടിക്കുക, 12 എന്ന് കിട്ടും. അപ്പോൾ ഒരു റൂമിൽ 12 വെച്ച് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 60 + 84 + 108 = 252 ആണ്. ഓക്കെ, അപ്പോൾ ഹിന്ദിയിലെ 12 students, ഇംഗ്ലീഷിലെ 12 students, മലയാളത്തിലെ 12 students വെച്ച് നമ്മൾ കയറ്റുകയാണ്. അപ്പോൾ 252 / 12 = 21 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു റൂമിൽ നമ്മൾ മാക്സിമം കയറ്റുന്നത്. അപ്പോൾ 21 students ഒരു റൂമിൽ വെച്ച് കയറ്റിയാൽ നമുക്ക് നമ്പർ ഓഫ് റൂംസിൻ്റെ എണ്ണം, അല്ല സോറി, 21 rooms ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഈക്വലായിട്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
Okay, equal the minimum number of rooms required for participating all the students, equal number of students ne vechu ketanulla 21 rooms aanu. Okay, main applications, baaki onnu rendu cheriya problems undu, adu koodi ningal bookil nokki manasilaakku.